നമസ്കാരം. മലപ്പുറം ജില്ലയിലെ വണ്ടൂർ വാണിയമ്പലത്ത് വെച്ച് പോലീസ് മർദ്ദനമേറ്റ വണ്ടൂർ ചെട്ടിയാറമ്പൽ സ്വദേശി ബാദുഷായ്ക്ക് പോലീസ് സ്റ്റേഷനിലെത്തിയതിനു ശേഷവും മർദ്ദനമേറ്റതായി വെളിപ്പെടുത്തൽ. സ്റ്റേഷനിൽ വെച്ച് പോലീസുകാർ ലാത്തികൊണ്ട് കാലിലടിച്ചെന്നും ഉയരത്തിൽ ചാടിച്ചെന്നും ബാദുഷ മറുനാടനോട് പറഞ്ഞു. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ബാദുഷയ്ക്ക് വാണിയമ്പലം മാർക്കറ്റിന് സമീപത്ത് വെച്ച് പോലീസിന്റെ മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ബാദുഷയെ പോലീസ് മർദ്ദിക്കുന്നതിന്റെ വീഡിയോയെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇതോടെയാണ് സംഭവം വിവാദമാകുന്നത്. സംഭവത്തിന് ശേഷം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവിയോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെടുകയും ചെയ്തു. ബാദുഷയുടെ വാക്കുകളിലേക്ക്. ഈ വീഡിയോ വൈറലായി കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞേക്കുമല്ലോ. ഇതിലെന്തെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ പോലീസിൻ്റെ ഭാഗം മാത്രമാണ് ഇതിലെല്ലാവരും നോക്കിയിട്ടുള്ളത്. പലരും സോഷ്യൽ മീഡിയയിൽ ചില ചാനലുകൾ പോലും എടുത്തിട്ട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് എനിക്ക്, അതായത് എൻ്റെ ഭാഗത്തുനിന്നും എന്താ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയത് ഇതിലിപ്പോൾ എൻ്റെ വീട് വണ്ടൂരിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഇപ്പുറമായിട്ടാണ് വരുന്നത് ചെട്ടിയാറമ്പിൽ. അവിടുന്ന് വന്നിട്ട് വെണ്ണിങ്ങുന്നു എന്നൊക്കെ പറയാം, അങ്ങനെ കുറച്ച് പോന്നിട്ടാണ്. അവിടുന്ന് കഴിഞ്ഞിട്ട് എന്താ വാണിയമ്പലം എന്തെങ്കിലൊരു ഷോർട്ട് ഉണ്ട് വാണിയമ്പലത്തേക്ക്. അതായത് ഇവിടുന്ന് വണ്ടൂർ പോവാണെങ്കിലും വാണിയമ്പലം പോവാണെങ്കിലും ഒരു ദൂരമാണ് ഏകദേശം വരുന്നത്, ചെറിയ മാറ്റമുള്ളൂ വരുന്നത്. അതിനെ എന്താ ഇതിൽ ഞാൻ വാണിയമ്പലത്തിലേക്ക് മീൻ വാങ്ങാൻ പോയി. അതിൽ അവിടെ തന്നെ തടഞ്ഞു നിർത്തി. എന്നിട്ട് സത്യവാങ്മൂലം ഞാൻ കാണിച്ചു കൊടുത്തു. അതിലെന്തോ സത്യവാങ്മൂലം ക്ലിയർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഈ CI എൻ്റെ പേപ്പറാണ് മടക്കി. മടക്കിയിട്ട് എന്നോട് പറഞ്ഞു ഈ വീട്ടിലേക്ക് വിട്ടാതാണ് എൻ്റെ സത്യവാങ്മൂലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ അവർ മോശമായി എന്നോട് സംസാരിക്കാൻ തുടങ്ങിയിരുന്നു. അതിൽ ഞാൻ പറഞ്ഞു എന്താ ഞാൻ അധികം വന്നതല്ലേ, ഞാൻ തൊട്ടപ്പുറത്ത് തന്നെയാണ് മാർക്കറ്റ്, അവർ എന്നെ തടഞ്ഞു നിർത്തി എൻ്റെ തൊട്ടപ്പുറത്താണ് മാർക്കറ്റ്, അതിൽ ആളുകളും എല്ലാവരും ഉണ്ടായിരുന്നതാണ്, ഞാൻ വാങ്ങാൻ വാങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും എൻ്റെ വണ്ടിയിൽ കയറിങ്ങാണ്ട് എൻ്റെ വണ്ടി കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി ആ CI പറഞ്ഞു. അതിലൊരു പോലീസ് കാരണം അതിലേക്ക് വണ്ടിയിൽ കയറി എന്നാൽ ഞാൻ വണ്ടി കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞു. വണ്ടി എന്നെ കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ചോദിച്ചു. അതിൽ അപ്പോഴേക്കും 3-4 പേര് കൂടി എന്നെ ബലം പ്രയോഗിച്ച് കൊണ്ട് വണ്ടിയിലേക്ക് തള്ളിക്കയറ്റി. അതിൽ ഞാൻ പറഞ്ഞു എന്തിനാണ് എന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നത്, ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് ചോദിക്കാം എന്തിനാണ് എന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നത്, എന്തിനാണ് വണ്ടി കൊണ്ടുപോകണത്, എൻ്റെ കയ്യിൽ സത്യവാങ്മൂലം എല്ലാം ഉണ്ടല്ലോ, അതൊക്കെ ആ വീഡിയോയിൽ കാണുന്നതാണ്. എന്നിട്ട് എൻ്റെ വണ്ടിയിലേക്ക് തള്ളിക്കയറ്റി ബലം പ്രയോഗിച്ച് ഞാൻ കയറില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്തിനാണ് കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ച് എന്നിട്ട് പിന്നെ ബാക്ക് ഡോറിലൂടെ തന്നെ കൊണ്ടുപോയി അതിക്രമിച്ച് എന്നെ പിടിച്ച് വലിച്ചു കയറ്റി. ഒരു വിഷ്വലുണ്ട്, ഒരു പോലീസുകാരൻ തന്നെ എൻ്റെ കാല് പിടിച്ച് അള്ളി പിടിച്ചിട്ട് എന്നെ ഇടിക്കുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒരു സംഭവം. എന്നിട്ട് പിന്നെ വണ്ടിയിൽ കയറ്റി വിളിച്ച് എന്നെ നന്നായി അസഭ്യം പറയാം പറ്റാത്ത ചെറിയ വാക്കുകൾ അവരെന്നെ ആക്ഷേപിച്ച് പറയാം നീ എന്താ വിചാരിച്ചതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കുറേ നേരം അവിടെ നിർത്തിയിട്ട് എന്താ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ SI അടക്കുന്ന 3 പോലീസാണ് തന്നെ സ്റ്റേഷൻ്റെ സെല്ലിൻ്റെ അപ്പുറത്ത് റൂമിൽ കൊണ്ടുപോയിട്ട് എന്നെ അവിടെ ഇരുത്തിയിട്ട് ഒരാൾ എൻ്റെ കാലിൻ്റെ മുട്ടിൽ ചവിട്ടി നിന്നു. എന്നിട്ട് SI ഹരീന്ദ്രൻ അങ്ങനെ എന്താണ് അയാളെ പേര് ലാത്തിയെടുത്തിട്ട് 5-6 അടിയോളം എൻ്റെ കാലിൻ്റെ പള്ളിലേക്കിട്ട് അടിച്ച്. എന്നിട്ട് ചാടടാ ചാട് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ കൈ പൊട്ടി പിടിച്ചു. എന്നിട്ട് ഈ വയറ്റിൽ ചാടണമെന്ന് പറഞ്ഞതുകൊണ്ട് എന്നെ ചാടിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നിർത്തി വീണ്ടും പുറത്ത് കണ്ടു. വരുന്ന പോലീസുകാരൊക്കെ അതായത് എന്നെ ആ കുത്തുന്ന സമയത്ത് ബാക്കിൽ ഡോറള്ളി പിടിച്ചിരിക്കുന്ന ഒരു പോലീസുകാരുണ്ടായിരുന്നു കണ്ടാലറിയാവുന്ന, അയാളൊക്കെ വന്നിട്ട് എന്നോട് പറയാണ് അസഭ്യം അതായിരുന്നു അതിൻ്റെ മോൻ, അങ്ങനെ പല വാക്കുകളും എന്നെ ഉപയോഗിച്ചു. എന്നിട്ട് എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നു, ഭക്ഷണം കൊണ്ടുവന്നിട്ട് എന്നോട് പറയണം അവർ എന്താ നക്കട നായ നക്കട നായൻ്റെ മോൻ, അങ്ങനെ പല തെറികൾ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു വിധത്തിലായിരുന്നു അവരെന്നെ അവിടെ നിന്ന് ചെയ്തിരുന്നത്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് എന്താ സ്റ്റേഷന് എന്താ ഇത് ഇഷ്യൂ ആയിന്ന് കണ്ടപ്പോൾ എൻ്റെ നാട്ടുകാർ വന്ന് എന്നെ ജാമ്യത്തിൽ ഇറക്കാണ് ചെയ്തത്. എന്നിട്ട് പിന്നെ എന്താ ഇതിൻ്റെ പേരിൽ എൻ്റെ കേസ് എടുക്കുന്നതും കാര്യങ്ങളും എൻ്റെ വണ്ടിയൊക്കെ അവിടെ കസ്റ്റഡിയിൽ എടുത്ത് വെച്ചേക്കണം എന്നാൽ അവർ തിരിച്ചു തന്നിട്ടില്ല. പിന്നെ ഇതിൽ പല ചാനലിൽ ഏഷ്യൻ ന്യൂസിലൊക്കെ അങ്ങനെ പല ചാനലുകളിലും പറയുന്നത് കിട്ടും വണ്ടിക്ക് രേഖകൾ ചോദിച്ചു, വ്യക്തമായ രേഖകളില്ലാത്ത കാരണത്തിലാണ് വണ്ടി പിടിച്ച് വെച്ചിരിക്കുന്നത്. അതെന്ത് അടിസ്ഥാനത്തിലാണ് എനിക്ക് പറഞ്ഞതെന്ന് അറിയില്ല. അവരെന്നോട് രേഖ ഒന്നും ചോദിച്ചിട്ട് പോലുമില്ല, അവർ നേരെ വണ്ടി കസ്റ്റഡിയിൽ എടുക്കാണ് ചെയ്ത്. ഞാൻ രേഖ ചോദിച്ചാൽ പോലും ഇതാണ് എൻ്റെ വണ്ടിയുടെ RCD നമ്പറൊക്കെ വ്യക്തമായി കാണാൻ പറ്റും, ഇതാണ് എൻ്റെ ലൈസൻസ്, ഇതാണ് എൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ് അടച്ച പേപ്പർ. ഇതിപ്പോൾ എവിടെ എന്തും തെളിയിക്കാണ് ഞാൻ തെളിയാറാണ്. പിന്നെ പൊല്യൂഷൻ ഉണ്ട്, പൊല്യൂഷൻ വണ്ടിയിലാണ് ഉള്ളത്, അതിപ്പോൾ എനിക്ക് വിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ പലരും പല പ്രചരണങ്ങളാണ് ഇതിൽ നടക്കുന്നത്, അപ്പോൾ എനിക്ക് എൻ്റെ ഭാഗത്തുനിന്നുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു പറയാം അതാണുള്ളത്. ഇതിൽ പലരും പലതായിട്ട് പറയണ്ട, എൻ്റെ വണ്ടിയിൽ പിന്നാലെ വേറെ ആളുണ്ടായിരുന്നു, എൻ്റെ ഒപ്പം വേറെ ആളുണ്ടായിരുന്നു, ഇത് തന്നെയാണ് എന്താ പലരും നാട്ടുകാരും പല പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് SI CI പോലും
പലതുണ്ടാക്കേണ്ട മൂന്നാല് തവണ പിടിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞു കണ്ട് ഞാൻ ഈ സി ഐനെ കാണുന്നതന്നെ അന്ന് അവിടെ വെച്ചിട്ടാണ്. എന്നിട്ട് പല കള്ളപ്രചരണങ്ങളും നടത്തിയിട്ടാണ് ഈ സി ഐ പലർക്കും ബൈറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ ഭാഗത്തു നിന്ന് പറയാനുള്ളത് ഇതാണ്, ഇതാണ് ഉണ്ടായ സത്യാവസ്ഥകൾ. എനിക്ക് സ്റ്റേഷനിൽ ഉണ്ടായ മർദ്ദനം കാര്യങ്ങളും അങ്ങനെ പലതും. ഇതിപ്പോൾ ഞാൻ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെതിരെ ഞാൻ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഇത് നാളെ വേറൊരാൾക്ക് വരാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടുതലായി നടന്നുകൊണ്ട് ഇന്ന് സംബന്ധനാണ് ഈ പോലീസിൻ്റെ മർദ്ദനങ്ങളും മറ്റും. ഒരു ചെറുത്തിൽപ്പെന്നുള്ള രീതിയിൽ ഞാൻ അവർക്കെതിരെ തുടർ നടപടിയെടുത്ത് മുന്നോട്ട് പോവുകയാണ്.